അറിയില്ല ഓർമ്മയില്ല എന്നതാണ് കഴിഞ്ഞ ദിവസം നടന്ന രണ്ട് ചോദ്യം ചെയ്യലിലും പ്രധാനമായി ദിലീപ് പറഞ്ഞ മറുപടി എന്ന് പറയപ്പെടുന്നുണ്ട് ഒരുപക്ഷെ അഭിഭാഷകന്റെ ഉപദേശ കൃത്രിമ ഉപദേശമായിരിക്കാം അത് എങ്കിൽ കൂടിയും ദാ ഈ തുടരന്വേഷണത്തിൽ പോലീസ് അന്വേഷണ സംഘം ഒരുപാട് അഡ്വാൻസ് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ സമയമായോ കാര്യം രണ്ട് ഫോണുകളിലെ വിവരങ്ങൾ കയ്യിൽ വരുന്നു കോടതിയിൽ ഉള്ള രേഖകൾ ആരുടെ കയ്യിലും എത്താൻ എത്താൻ പാടില്ലാത്ത രേഖകൾ ദിലീപിൻ്റെ കയ്യിലെത്തി എന്നതിന് ഏതാണ്ട് സ്ഥിരീകരണം അവിടെ ഉണ്ടാകുന്നു അങ്ങനെ കൃത്യമായ തെളിവുകൾ നടത്തി ഈ പറയുന്ന ബാലേന്ദ്രമാർ പറയുന്നത് റിവേഴ്സ് ചോദ്യം ചെയ്യലിൽ അറിയില്ല ഓർമ്മയില്ല എന്ന മറുപടി ദിലീപിന്റെ രക്ഷയ്ക്കെത്തുമോ ഈ തുടരന്വേഷണം ദിലീപിന്റെ ആത്മവിശ്വാസിനൊക്കെ ആഘാതമാണോ ശ്രീ ബൈജു കൊട്ടരകര തീർച്ചയായും ഒരു കാരണവശാലും രക്ഷയ്ക്കെത്തത്തില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രാമപള്ളിയുടെ ക്ലാസ് ആ അതായത് അറിയില്ല എനിക്ക് പിന്നെ മന്ദബുദ്ധിയാണ് എന്താണ് അൽഷമേഴ്സ് വന്നുപോയാൽ അറിയില്ല എന്ന് പറയാൻ അറിയില്ല എനിക്ക് പിന്നെ കണ്ടിട്ടില്ല അപ്പോൾ ആ രണ്ട് ഉത്തരങ്ങളെന്ന് പറയുന്നത് വക്കീലിൽ ഉത്തരങ്ങളാണ് ഇനി ഇതിനകത്ത് റാഷ്മി ഇപ്പം ചോദിച്ചതുപോലെ തെളിവുകൾ നിരത്തിയുള്ള ഈ റിവേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലാണെന്നാണ് അറിയാൻ കഴിയുന്നത് ഇത്രയധികം തെളിവുകൾ അവിടെ നിരത്തിക്കൊണ്ട് ഇന്ന ഇന്ന തെളിവുകളിൽ ഇത് തെളിവുണ്ട് അറിയുമോ ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാമോ അറിയില്ല മറ്റതിനെക്കുറിച്ചോ ഓർമ്മയില്ല അപ്പോൾ ഓർമ്മയില്ല അറിയില്ല എന്ന രണ്ട് വാക്ക് മാത്രം പറഞ്ഞാൽ മതി എന്നുള്ളത് വക്കീൽ പറഞ്ഞു കൊടുത്തായിരിക്കാം ഇതിലൊക്കെ ഡേയ്ഞ്ചറായിട്ടുള്ളൊരു കാര്യമാണ് ആഷു ഇപ്പം സൂചിപ്പിച്ചത് അതായത് കോടതി രേഖകൾ ഈ കോടതി രേഖകൾ എന്ന് പറയുന്നത് പകർപ്പെടുക്കാൻ പോലും അവകാശമില്ലാത്ത കോടതി രേഖകൾ ഈ കോടതി രേഖകൾ ദിലീപിൻ്റെ ഫോണിലേക്ക് വന്നു അതെങ്ങനെ വന്നു ഇത് അയച്ചു കൊടുത്തത് കോടതിയിൽ നിന്നാണല്ലോ അതെല്ലാവർക്കും അറിയാം അപ്പം കോടതിയിൽ നിന്ന് ആരാണ് അയച്ചു കൊടുത്തതെന്ന് മാത്രമേ ഒരു തർക്കമുള്ളൂ അത് ചിലപ്പോൾ ആ തൊണ്ടി ക്ലാർക്ക് ആകാം ചിലപ്പോ ജുഡീഷ്യൽ ഓഫീസർ ആകാം പക്ഷേ ഈ ആ കോടതിയിൽ നിന്ന് വന്ന രേഖയ്ക്കകത്ത് പകർപ്പെടുക്കാൻ പോലും അവകാശമില്ലാത്ത പേപ്പറാണെങ്കിൽ അത് തൊണ്ടി ക്ലാർക്കോ മറ്റുള്ള ഉമസ്ഥനോ ഒന്നും അയക്കാൻ സാധ്യതയില്ല അത് ആരാണെന്നാണ് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നത് ഈ പന്ത്രണ്ട് നമ്പറുകൾ എന്ന് പറയുന്ന ഫോറൻസിക് വിഭാഗം കൊടുത്ത പന്ത്രണ്ട് ടെലിഫോൺ നമ്പറുകൾ ചാറ്റുകൾ മായച്ചു കളഞ്ഞു എന്ന് പറയുന്ന ആരോപണത്തിന്റെ മുന വളരെ പന്ത്രണ്ട് നമ്പറുകൾ പക്ഷേ അതിന്റെ അർത്ഥം അതിഗുരുതരമായ ആരോപണമാണ് ആ ആരോപണത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുണ്ടോ ശ്രീ ബൈജു കൊട്ടാരക്കര താങ്കൾ ആരോപണം പരസ്യമായി ഉന്നയിച്ചില്ലെങ്കിൽ കൂടിയും നീളുന്നത് അതിഗുരുതരമായ ഇത് അതിഗുരുതരമാണത് അത് തന്നെയാണ് പറഞ്ഞത് അതിഗുരുതരമായ ഒരു തെറ്റാണത് കാരണം നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഈ ജനാധിപത്യ രാജ്യത്തിൽ ജനാധിപത്യത്തിന് മുകളിലല്ല കോടതി കോടതിക്ക് മുകളിലാണ് ജനാധിപത്യം അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ വിശ്വസിക്കുന്ന സ്ഥലത്ത് കോടതിയിൽ നിന്ന് പകർപ്പ് പോലും എടുക്കാൻ പറ്റാത്ത രേഖകൾ ദിലീപിന്റെ ഫോണിലേക്ക് ചെന്നു എന്ന് പറഞ്ഞാൽ അത് അയച്ചത് ഏത് മനുഷ്യരാണെങ്കിലും ശരി അത് ജുഡീഷ്യൽ ഓഫീസറാണെങ്കിലും ശരി അത് തൊണ്ടി ക്ലർക്ക് ഏ ആ ആ ഏത് മനുഷ്യരാണെങ്കിലും നിയമത്തിന്റെ മുമ്പിൽ അവരെ കൊണ്ടുവരണം അത് ഏതൊരു പൗരനും സംസാരിക്കാൻ പറ്റുന്ന കാര്യമാണ് അതിനകത്ത് എനിക്ക് എനിക്ക് ആരെ പേടിയൊന്നും ഇല്ല കാര്യം പറയുന്നതില് അതിന് വരുന്ന ശിക്ഷ എന്ത് വന്നാലും ഏറ്റുവാങ്ങാനും തയ്യാറാണ് പക്ഷേ അത് കൊണ്ടുവന്നത് അത് അയച്ചു കൊടുത്ത ആരാണെന്ന് അറിയണമെങ്കിൽ രണ്ടേ രണ്ട് ദിവസം കൂടി വെയിറ്റ് ചെയ്യൂ കോടതിയിൽ ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ പന്ത്രണ്ട് നമ്പറുകൾ എന്തായാലും കൊടുക്കുമല്ലോ ഹൈക്കോടതിയിൽ കൊടുക്കുമ്പോൾ അത് പബ്ലിക് ഡോക്യുമെന്റ് ആവും അങ്ങനെ പബ്ലിക് ഡോക്യുമെന്റ് ആയാൽ നമുക്ക് എല്ലാവർക്കും ആ നമ്പർ കിട്ടും ഇനി ഏതെങ്കിലും കാരണവശാൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ നമ്പർ മറച്ചു വെക്കപ്പെട്ടാൽ ഈ പന്ത്രണ്ട് നമ്പറുകളും രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ

ദിലീപിന്റെ പരിശോധിക്കപ്പെട്ട ഫോണുകളുണ്ടല്ലോ അതിൽ ഒരു ഫോണാണ് ബാലേന്ദ്രകുമാരി ചോദിച്ചാലോ പറഞ്ഞുതരും അതിൽ ഒരു ഫോൺ ആരുടെയാണെന്ന് അറിയാമോ പിന്നെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറെ അതായത് റോഷൻ ചിറ്റൂർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളറിന്റെ ഫോണാണ് അപ്പോൾ ദിലീപിന്റെ ഫോൺ കൊടുക്കാൻ പറഞ്ഞാൽ കള്ളത്തരത്തിലുള്ള ഫോണുകൾ കൊടുക്കുക മറ്റുള്ളവരുടെ പേര് മാറ്റിയുള്ള ഫോണുകൾ കൊടുക്കുക ഈ റോഷൻ ചിറ്റൂര് അതായത് ആ സൗണ്ട് തോമ എന്ന സിനിമയുടെ സെറ്റിൽ ശ്രദ്ധിച്ച് കേൾക്കണം സൗണ്ട് തോമ എന്ന പറയുന്ന സിനിമയുടെ സെറ്റിൽ സുനിൽ കുമാർ എന്ന പേരിൽ ഗുണ്ട എന്നെഴുതി പണം കൈപ്പറ്റിയിട്ടുണ്ട് അതിന്റെ രേഖകൾ വരെ കൊടുത്തിട്ടുണ്ട് അത് പ്രിയാഞ്ജലി എന്നാണ് ആ കമ്പനിയുടെ പേര് ആ കമ്പനി ശരിക്കും ആ കമ്പനി എന്ന് പറയുന്നത് ദിലീപിന്റെ സഹോദരൻ അനൂപിന്റെ കമ്പനിയാണ് ഈ പ്രിയാഞ്ജലി ആ പ്രിയാഞ്ജലി എന്ന് പറയുന്ന കമ്പനിയുടെ ബാനറിൽ ഈ സൗണ്ട് തോമ എന്ന സിനിമ ചെയ്തപ്പോ അവിടെ സുനിൽ കുമാർ എന്ന പേരിൽ ഗുണ്ട എന്നെഴുതി അവിടുന്ന് ഒരു പേയ്മെന്റ് പോയിട്ടുണ്ട് ആ പേയ്മെന്റ് ഡീറ്റെയിൽ വരെ പോലീസിന്റെ കയ്യിലുണ്ട് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം ഈ പൾസർ സുനിയുമായി ബന്ധമില്ല എന്ന് പറയുന്നത് കള്ളമല്ലേ ഒന്നത് രണ്ട് ഈ ഇപ്പൊ വേറൊരു വലിയ കള്ളം കൂടി നടക്കുന്നു അതും ജനം അറിയണം അറിയട്ടെ എന്നാണ് ഞാൻ പറയുന്നത് അത് ആ കള്ളം കാണിക്കുന്നത് രാമൻ രാമൻപിള്ളയാണ് അതായത് ദിലീപിന്റെ വക്കീലായ രാമൻ രാമൻപിള്ള അദ്ദേഹത്തിന്റെ പേര് പേരൊഴിവാക്കാൻ ആദ്യം ദിലീപ് പറഞ്ഞെന്താ പിന്നെ ആദ്യം കോടതിയിൽ കൊടുത്ത അഫിഡേവേറ്റിൽ പറഞ്ഞിരിക്കുന്നത് ആ സായി ശങ്കർ എന്ന് പറഞ്ഞ ആൾ വന്നപ്പോൾ കുറച്ച് ചിത്രങ്ങൾ ഒരു പിന്നെ സായി ശങ്കർ തന്നെയാണ് തന്നെയാണോ പറഞ്ഞത് കുറച്ച് ചിത്രങ്ങൾ ഒന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടി ദിലീപ് ആവശ്യപ്പെട്ടു എന്നാണ് പറഞ്ഞത് ഇപ്പോൾ നേരെ തിരിച്ച് ദിലീപ് ഇപ്പൊ പറയുന്നത് എന്താണെന്ന് അതായത് ഞാൻ തന്നെയാണ് എല്ലാം ഡിലേറ്റ് ചെയ്തത് രാമംപിള്ള എന്ന് പറയുന്ന ആളെ ഇതിൽ നിന്ന് ഒഴിവാക്കി എന്താണ് ആ രാമപിള്ള പേടിയാണോ രാമപിള്ള പോലീസുകാരെ പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല കാരണം ഈ കാക്കിയും ഈ പിന്നെ കറുത്ത കോട്ടും ഇത് ഏതിട്ടാലും ശരി നിയമം നിയമമായിരിക്കണം അതാണ് നമ്മൾ പറയുന്നുള്ളൂ വേറൊന്നും ആ ഒരു കാര്യവും നമ്മൾ പറയുന്നില്ല നിയമം നിയമമായിരിക്കണം അത് രാമം പിള്ളയായാലും പിന്നെ അങ്ങ് റോത്തകി ആയാലും കപിൽസിബിലായാലും ഏതും മനുഷ്യരാണെങ്കിലും അതാണ് ഞാൻ കുറച്ചു മുമ്പ് എന്റെ രാഷ്ട്രീയോടെ പറഞ്ഞത് ഈ നാട്ടിലെ നിയമം എന്ന് പറയുന്നതെ കോടതി എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് മുകളിലല്ല അതുകൊണ്ട് അതുകൊണ്ട് ജനാധിപത്യപരമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു പൗരൻ നിലയിലാണ് ഞാൻ ഇത് സംസാരിക്കുന്നത് ഈ ശ്രീ ബൈജു കൊട്ടാരക്കര അങ്ങ് അങ്ങ് പരോക്ഷമായി വ്യങ്ങമായി ഈ പറയുന്ന ദൃശ്യങ്ങൾ ദിലീപിന്റെ ഫോണിൽ എത്തിയെങ്കിൽ പുറത്തു വരുതാത്ത കോടതി രേഖകൾ ദിലീപിന്റെ ഫോണിൽ എത്തിയെങ്കിൽ അതിന് കാരണക്കാരായി പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് കോടതിയാണ് എന്നങ്ങ് തിരിച്ചറിയുന്നുണ്ടോ അത് അപകടകരമായ സൂചനയാണ് ണ്ട് കോടതി എന്ന് പറഞ്ഞാൽ കോടതി ഡയറക്ടർ അല്ല ആ കോടതിയിലുള്ള ആരുമാകാം അത് ജുഡീഷ്യൽ ഓഫീസർ ആകാം അത് ചിലപ്പോൾ തൊണ്ടി ക്ലാർക്ക് ആകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ലാർക്കാകാം ആരാണെങ്കിലും ശരി കോടതിയിൽ നിന്നാണോ പോയത് കോടതിയുടെ സേഫ് കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഈ രേഖകൾ പകർപ്പെടുക്കാൻ കഴിയാത്ത രേഖകൾ എങ്ങനെയാണ് ഒരു പ്രതിയുടെ ഫോണിലേക്ക് പോകുന്നത് ആഷ്മെ അത് പറയാം അതിന് ഉത്തരം തരും ഒരു പ്രതിയുടെ ഫോണിലേക്ക് അങ്ങനെയുള്ള രേഖകൾ പോകണമെങ്കിൽ ഇതാരായിരിക്കണം അയക്കേണ്ടത് ഇത് പറയുമ്പോൾ കോടതി ലക്ഷ്യമാണെങ്കിൽ അവരെ എന്ത് ശിക്ഷ വന്നാലും അനുഭവിക്കാൻ തയ്യാറാണെന്നാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് എനിക്കത് പേടിയൊന്നുമില്ല